हाय फ्रेंड्स എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തേത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ് ട്ടോ എൻ്റെ കയ്യിലുള്ള കുറച്ച് റോസയുടെ കളക്ഷൻസ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് ഇത് കാശ്മീരി റോസയാണ് നിറച്ചും പൂ പിടിക്കുന്ന ഒരു റോസയാണ് ഇതിലിപ്പോ ഒത്തിരി പൂക്കളുണ്ട് पूकल ना भंगिया पूकल नेक्स्ट इत बटन रोस आदले कोल कोल नरे पूकल चूकल विडर कहम रू दस ओरंज कलर पीन अब लाइट पिंक पिंक कलर आऊ ना भंगिया नरे मुटीट काश्मीरी रोस इतने आदमी का कुछ डार्क कलर रोस इरे पूपड़ मुटीट और मुटीड ना भंगिया रोस अल ना मुटी कुण पूपड़ कहिजे इोले नालंज पूवे आईटू मुटू बाकी तलर्त वरदे नोके फुलर्त वो निूपड़े इत मोस इंपा मुटीट मुटीटे और मुटीटे रोस इतना उलरन इटिटे कुरचे आदमी और पूवे उलर् नोकींत भंगिया पूवे का अड़ेद वाइट कलर रोस अब इलाप वन मुटीटे इवे और मुट नोक और तंडल ते रु मुटा अब निरेपल मुट कमेंटो या आदल का और तंडल रु मुट वर इतम नल कोल रोस उलर मुटे पूव और उलरा टाइप निरचुपिड़ चेड़िया अद पूवे आईटू बाकी तेत वरदे चुटीटे मुटीट नलर इत लोस पू आयद रू मुटे तलिप वन मुट वीट लाइट रोस इत ना रोस तरचुपूवते या का वेर चेड़िया चेड़ी तेपड़ मुटीटे रोस वाली फ्लवर अब इन मुट वरदे चुरी मुटीटे चुदलो फ्लवर वलियल तलिप वर
ഇതും അതേപോലെ തന്നെ ഈ ഞാൻ കാണിച്ച റെഡിനെ പോലെ തന്നെയുള്ള ഓറഞ്ച് ആണ് നല്ല കടും ഓറഞ്ച് കളറുള്ള പൂവാണ് ഇതിലിപ്പോ തളിർപ്പ് ഇട്ടതേ ഉള്ളൂ ഫ്ലവർ ആയിട്ടില്ല ഇത് ബട്ടൺ റോസിന്റെ ചെടിയാണ് ട്ടോ ഇത് നട്ടിട്ട് കുറച്ചായതേ ഉള്ളൂ ഇപ്പോ തെളുത്ത് വരുന്നതേ ഉള്ളൂ കളർ ഏതാണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ഇത് നാടൻ റോസയാണ് ട്ടോ ഇത് ലൈറ്റ് റോസ് ആണ് ഇതിപ്പോ ഫ്ലവർ ഉണ്ടായിട്ട് ഇത് കൊഴിഞ്ഞു പോകാൻ തുടങ്ങി കുറച്ച് ദിവസം ആയി അത് ഫ്ലവർ ഉണ്ടായിട്ട് പിന്നെ തളിർപ്പുകളൊക്കെ വരുന്നുണ്ട് ഇതിലും അതേപോലെ തന്നെ നിറച്ചും പൂ പിടിക്കുന്ന ഒരു ടൈപ്പാണിത് ഇനി ഞാൻ എൻ്റെ പത്തുമണിയുടെ കളക്ഷൻസ് കാണിക്കാം കേട്ടോ ഒരുപാടൊന്നുമില്ല എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ ഈ ബഡ് റോസൊക്കെ ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം മുൻപ് കൊണ്ടുവന്ന് നട്ടതാണ് അപ്പോൾ ഒരു തവണ പൂ പിടിച്ചു അതിനുശേഷം ഇത് രണ്ടാമത്തെ തവണയാണ് ഇതിൽ പൂ പിടിക്കുന്നത് റീപോട്ടൊക്കെ ചെയ്തതാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതാണ് ഇതിന് എന്തൊക്കെ വളമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ ഇതൊക്കെ ഞാൻ ആദ്യം ചട്ടിയിലായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ മഴ വരാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ എല്ലാം നിലത്തേക്ക് നട്ടു ഇനി അടുത്ത വർഷം വേണം ഇതിനെ ഒന്ന് മഴയൊക്കെ പോയതിന് ശേഷം ചട്ടിയിലേക്ക് വീണ്ടും മാറ്റി നടാനായിട്ട് അപ്പോൾ നല്ല ഭംഗിയാണ് ഈ ഫ്ലവറൊക്കെ കാണാനായിട്ട് മനസ്സിന് എന്തോ ഒരു വല്ലാത്ത സന്തോഷമാണ് ഈ ഫ്ലവർ ഇതുപോലെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഇതിനേക്കാളും ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും ഞാൻ എൻ്റെ ഒരു കൊച്ചു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവച്ചാണ് കേട്ടോ ഇത് വേറൊരു ടൈപ്പ് പൂവാണ് കേട്ടോ നിറച്ചും പൂ പിടിക്കും ഇതിപ്പോൾ പൂ പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പം അത്ര പൂവില്ല പിടിക്കാൻ തുടങ്ങിയാൽ നിറച്ചും പൂ പിടിക്കതിൽ നല്ല കളറാണ് ഇതിൻ്റെത് ഇത് മൂസാണ്ട ആണ് റെഡ് കളറുള്ള മൂസാണ്ട അപ്പോൾ ഇതിൽ നിറച്ചായിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് നല്ല റെഡ് കളറാണ് ഇത് ചൈനീസ് ബാൾസ് ആണ് ഇതിൽ പൂ പിടിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരുപാടൊന്നും പിടിച്ച് തുടങ്ങിയിട്ടില്ല ഇതിപ്പോൾ കുറച്ചായതേ ഉള്ളൂ നെട്ടിട്ട് അതുകൊണ്ട് പിടിച്ച് തുടങ്ങിയതേ ഉള്ളൂ നല്ല റെഡ് കളറാണിതും ജമന്തിയുടെ കളക്ഷൻസ് ആണ് വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് പിന്നെ ലൈറ്റ് ക്രീം പോലുള്ള ഒരു കളറുണ്ട് പിന്നെ കുങ്കുമം വിതറിയ പോലുള്ള ഒരു കളറല്ലേ മഞ്ഞയ്ക്ക് കുങ്കുമം ഇട്ടതുപോലത്തെ അതുപോലുള്ളതുണ്ട്
അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ തൈകളാണ്. ഇതിലൊന്നിലും പൂ പിടിച്ചിട്ടില്ല കേട്ടോ. പൂ പിടിക്കണം അത്രേ. ഇത് ഞാൻ രണ്ടാമത് റീപോർട്ട് ചെയ്തതിന് ശേഷം ഇത്ര വലുതായതാണ്. ഇത് നമ്മുടെ സാദാ റോസയാണ് കേട്ടോ, നാടൻ റോസ. ആ വലിയ ഒരു ടൈപ്പില്ലേ, ആ റോസയാണ്. അപ്പോൾ മെയിനായിട്ടും ഇത്രയും ആണെൻ്റെ ഫ്ലവർ കളക്ഷൻസ്. ചെറിയ ചെറിയ ഫ്ലവേഴ്സൊക്കെ വേറെ ഉണ്ട് കേട്ടോ, അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. Thank you for watching.